നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് ബാധിതനായി ഹരിയാനയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സാധാരണഗതിയിലുള്ള കോവിഡ് ബാധയും അതിന്റെ ചികിത്സയുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം അടങ്ങുന്ന മന്ത്രിമാരുടെ സംഘം അവിടെ പങ്കെടുത്തത്. അതുകൊണ്ട് ആശങ്കയ്ക്ക് ഇടയില്ല, ഒരു ആശങ്കയ്ക്കും ഇടയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഈ കോവിഡിനെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. കാരണം മറ്റ് രോഗാവസ്ഥകൾ, ഹൃദ്രോഗം അതുപോലെ പ്രമേഹം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് അല്പം മൂർച്ഛിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അല്പം കടുത്ത ഒരു ശ്വാസമുട്ടലായിട്ടോ അല്ലെങ്കിൽ ഒരു തൊണ്ടവേദനയായിട്ടോ ഇതങ്ങ് മാറുകയും ചെയ്യും. പിന്നെ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത വരുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇത് വന്നത്. ശ്വാസമുട്ടൽ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ് സ്വാഭാവികമായി വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് വേണ്ടത്. ഇപ്പോൾ അദ്ദേഹം പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയനായി. മറ്റു കാര്യങ്ങൾ കുറച്ച് ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ, അദ്ദേഹവും കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടു. വളരെ സന്തോഷകരമായ കാര്യം. തീർച്ചയായും ശ്രീ അമിത്ഷാജിക്ക് എത്രയും പെട്ടെന്ന് രോഗം ഭേദമായി അദ്ദേഹം സുഖം പ്രാപിച്ച് വീണ്ടും അദ്ദേഹം തൻ്റെ തട്ടകത്തിലേക്ക് തിരികെ എത്തും ഉറപ്പാണ്. കാരണം ഡൽഹിയിലെ ജനങ്ങളോടൊപ്പം, കോവിഡ് ബാധിതരായ ജനങ്ങളോടും ആരോഗ്യ പ്രവർത്തകരോടുമൊപ്പം 24 മണിക്കൂറും ചെലവഴിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അപ്പോൾ തീർച്ചയായും കോവിഡ് ബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമോ ജീവനോ പോലും വകവയ്ക്കാതെ ജനസേവനം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വന്തം രാജ്യത്തിന് വേണ്ടിയും സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ അമിത്ഷാ. എത്രയും പെട്ടെന്ന് ഈശ്വരൻ അദ്ദേഹത്തിന് സുഖം നൽകട്ടെ. സുഖം പ്രാപിച്ച് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്ത് വരും. പിന്നെ അദ്ദേഹം പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്നവരും അദ്ദേഹം മരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്നവരും, നേരത്തെ അമിത്ഷാജി കോവിഡ് ബാധിച്ച് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന രണ്ട് മാധ്യമപ്രവർത്തകരുടെ കുറിപ്പ് അന്ന് അത് വിശദമായി തന്നെ തുമ്മേ ന്യൂസ് വാർത്ത ചെയ്തിരുന്നു അന്ന്. അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണമാണ്. അതായത് മനസാക്ഷി മരവിച്ച മനുഷ്യരല്ലാതായി മാറിയ മൃഗങ്ങളാണ് ഇവരൊക്കെ എന്നുള്ളതാണ് വാസ്തവം. ഒരുത്തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, അമിത്ഷാ അമിത്തിനോട് പറയൂ, പാത്രം കൊട്ടി ചൂട് ഗോമൂത്രം കഴിച്ച് ചാണകത്തിൽ കിടന്ന ഉരുണ്ട് പപ്പടം കാച്ചി കൊറോണയെ അകറ്റാൻ, അതല്ലേ ഹീറോയിസം എന്ന് പരിഹാസരൂപേണ ചോദിച്ചിരിക്കുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അമിത്ഷാ ചത്തു എന്ന് കേട്ടാൽ തീർച്ചയായും ഞാൻ സന്തോഷിക്കും, ആരും സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരണ്ട എന്നും പറഞ്ഞിരിക്കുന്നു. ഈ വ്യക്തിയുടെ പേര് അഫ്സൽ തൊങ്ങനാൽ എന്നാണ്. ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉണ്ട്, ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഏതായാലും പോസ്റ്റ് കിട്ടിയ മുറക്കെ ഞങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്തരക്കാരാണ്, അതായത് ശത്രുക്കൾ പോലും, രാഷ്ട്രീയ ശത്രുക്കളായാലും എത്ര രാഷ്ട്രീയ വൈരമുണ്ടെങ്കിലും അദ്ദേഹം ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ശാരീരികമായോ മാനസികമായോ ഉണ്ടായാൽ അതിനെ പിന്തുണയ്ക്കുന്നതാണ് മര്യാദ. അതാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വികൃതമായ നികൃഷ്ടമായ കമൻറ്റുകളല്ല വേണ്ടത്. ഇവരെയൊന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ലാതെ ഞങ്ങൾക്കറിയാം. രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും അതുപോലെ പ്രമുഖരായ നേതാക്കളെല്ലാം ശ്രീ അമിത്ഷാ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയ വൈരവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇരിക്കട്ടെ, ഇത് ഇവിടെയുള്ള ചില കമ്മിക്കൂട്ടങ്ങൾക്ക് മാത്രമുള്ള ഒരു രോഗമാണിത്. അതായത് ഫേസ്ബുക്കിലൂടെയും മറ്റും അമിത്ഷാ ചത്തു എന്ന് കേട്ടാൽ സന്തോഷിക്കും അത്രേ. സ്റ്റഡി ക്ലാസ് എടുക്കാൻ ആരും വരണ്ട, സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരണ്ട, എല്ലാം ഞാൻ പ്രാപ്തനാണ്, എനിക്കെല്ലാം അറിയാം എന്നാണ് അഫ്സൽ തൊങ്ങനാൽ എന്ന് പറയുന്ന സഖാവാണെന്ന് തോന്നുന്നു. പിണറായി വിജയനുമായി നിൽക്കുന്ന പടമൊക്കെയുണ്ട്. സ്വന്തമായി ബിസിനസ്സാണെന്ന് പറയുന്നു. സ്വദേശം മൂവാറ്റുപുഴയാണ്, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് സ്വദേശം എന്ന് തോന്നുന്നു. അവിടെ നിർമ്മല ജൂനിയർ സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. എന്തായാലും അഫ്സൽ ഒരു കാര്യം ആലോചിക്കൂ, ഇപ്പോൾ താങ്കളോടുള്ള വ്യക്തിവിരോധമുണ്ടെന്നും പറയുകയല്ല ഒരിക്കലും. അത് അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. താങ്കൾ ഇന്ത്യക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ സിദ്ധാന്തങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ചൈനയുടെയോ അല്ലെങ്കിൽ ISI യുടെയോ സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ഇത് ഭാരതീയമായ ആ ഭരണഘടനയും കാര്യങ്ങളുമൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായും ഈ ചെയ്തത് മഹാ അപരാധമാണ്. ഇങ്ങനെയല്ല ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു ഭാരതീയനിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടത്. ഞങ്ങൾ താങ്കളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ താങ്കളെ നന്നാക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. അങ്ങനൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നറിയാം. താങ്കളെ ഞങ്ങൾ ചീത്ത വിളിക്കുകയുമില്ല. പക്ഷേ ഇത് ചെയ്യുന്നത് താങ്കളുടെ ആ നിലവാരമാണ് കാണിക്കുന്നത്, താങ്കളുടെ ആ മര്യാദയാണ് കാണിക്കുന്നത്, പ്രതിപക്ഷ മര്യാദയുടെ ആ ഒരു അധപ്പതനമാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്കളെ പ്രശസ്തനാക്കണം എന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ താങ്കൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ആ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിൽ അടച്ചിരിക്കുകയാണെങ്കിൽ അതുണ്ടാവുമായിരുന്നില്ല. താങ്കളുടെ നേതാക്കന്മാരൊക്കെ വീട്ടിലടച്ചിരുന്നും സ്വന്തം വീട്ടിലിരുന്ന് പത്രസമ്മേളനം നടത്തുകയും അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കാര്യങ്ങൾ ഓടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ രോഗം അദ്ദേഹത്തിന് വരുമായിരുന്നില്ല. ഇത് സമ്പർക്കത്തിലൂടെ മാത്രം പകരുന്ന രോഗമാണ്. ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിക്കാൻ പോയിട്ടാണ് ഈ രോഗബാധ അദ്ദേഹത്തിനുണ്ടായത്. തീർച്ചയായും അദ്ദേഹം സുഖം പ്രാപിക്കും. അദ്ദേഹം ഇനി അദ്ദേഹം ചത്തു എന്ന് കേട്ടാൽ താങ്കൾ സന്തോഷിക്കും.
എന്നൊക്കെ പറയുന്നത് കേട്ടു. താങ്കൾ ആ ഒരു ആഗ്രഹമൊക്കെ അസ്ഥാനത്താണ്. ഇദ്ദേഹം പണ്ട് ഒന്ന് ക്ഷീണിച്ചിരുന്നപ്പോൾ ഇദ്ദേഹം മരിക്കും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെയുള്ള ആഗ്രഹങ്ങളാണ് താങ്കളുടെ മനസ്സിലെങ്കിൽ താങ്കളുടെ ആഗ്രഹം അസ്ഥാനത്താണ്, വെറുതെ ആഗ്രഹിക്കുകയാണ്, അതൊരു വ്യാമോഹം മാത്രമാണെന്നാണ് അഫ്സൽ കൊങ്ങണാൽ എന്ന് പറയുന്ന ആളോട് പറയാനുള്ളത്. പിന്നെ താങ്കളും താങ്കളുടെ സഹാക്കന്മാരും താങ്കളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുമൊക്കെ തന്നെ എന്ത് വിഭാഗത്തിലും എന്ത് മര്യാദ കാണിക്കുന്നവരുമാണ് എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇത് ഒരു സാമാന്യ മര്യാദയല്ല, അല്ലെങ്കിൽ ഈ ചെയ്യുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ള കാര്യമേ പറയാനുള്ളൂ. താങ്കൾക്ക് ഏതായാലും ഇതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ലായിരിക്കാം. എന്തായാലും ഈ വിഷയമൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി താങ്കളെ അറിയിക്കുകയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വഴിക്ക് നീങ്ങാം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റിട്ട വ്യക്തിക്ക് എന്തായാലും ഇനി മുമ്പോട്ട് അത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ചിരിച്ചു കളിച്ചു പോകാനാവും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.